Hello friends, Namaskaram. Pudhiyoru video like ellarkkum swagatham. Njan Nimmi Anil. Innu njan ivide vandirikkunnathu oru dessert inde recipe aayittanu. Pettanu thanne namukku oru madhuram kazhikkan thoniyale eluppathil undakkavunna oru dessert aanidu. Appo namukku video lote poyalo. Adinayittu njan ivide oru glass bowl aanu eduthirikkunnathu. Oru square shape ulla glass bowl. Adilekku ippo njan spread cheythu kodukkunnathu designated coconut aanu. Idu namukku shoppil nokke medikkan kittunnathu. അതിതുപോലെ ഒരു ലെയർ പോലെ ഇതുപോലെ നമ്മൾ അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ സെക്കൻഡ് ലെയർ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. പിന്നെ ചേർക്കുന്നത് 2 ടേബിൾസ്പൂൺ കണ്ടൻസ് മിൽക്ക്. കണ്ടൻസ് മിൽക്കൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഷുഗറാണ്. 3 ടേബിൾസ്പൂൺ ഷുഗർ. ഏലക്കയും കൂടി ഇട്ട് ഞാൻ പൊടിച്ചതാണ്. ഏലക്ക ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പം അതിൻ്റെ കട്ടിയൊന്നുമില്ലാതെ നല്ലതായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ ഇട്ടേക്കുന്ന കാരണം പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് തിളപ്പിക്കാനായിട്ട്. തിളപ്പിക്കുന്നതിന് മുന്നേ അതിന് മധുരമൊക്കെ കറക്റ്റ് ആണോ നോക്കുക. മധുരമൊക്കെ കുറച്ചും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം അതൊരു മീഡിയം തീയിൽ വെച്ചിട്ടാണ് നമ്മളിപ്പം തിളപ്പിക്കുന്നത്. ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് നല്ലതായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പം അതൊന്ന് കുറുകി വരുന്നത് കാണുന്നില്ലേ. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കണ്ടോ. കുറുകി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട്. അതിനും ചൂടോടുകൂടി തന്നെ നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഇല്ലേ, അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാ സൈഡിലും ഒരുപോലെ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ മുകൾ ഭാഗം ഇതുപോലെ ഒരു സ്പാച്ചുലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഇത് നമുക്കിതൊന്ന് ആറാൻ വേണ്ടി വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട, റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് സെറ്റായിക്കോളും. ഇത് സെറ്റാകുന്ന നേരം കൊണ്ട് നമുക്കിനിയും ഇതിൻ്റെ തേർഡ് ലെയർ എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചുള്ള ഒരു ലെയറാണ്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി ഈ പാത്രവും അതുപോലെ തന്നെ അതിൻ്റെ ബീറ്ററും ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ്. അതിനുശേഷം ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമിലോട്ട് ഞാൻ ഇപ്പം ചേർത്ത് കൊടുത്തത് 2 ടേബിൾ സ്പൂൺ ഷുഗറാണ്. അതൊരു മധുരം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പിസ്താടെ എസൻസ് ആണ്. പിസ്താടെ എസൻസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിന് പരം വാനില എസൻസ് ചേർത്താലും മതി. അതിൻ്റെ കൂടെ ഒരു സ്വല്പം ഗ്രീൻ കളറും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം റെഡിയായ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതുപോലെ തേർഡ് ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ പിസ്ത പൊടിച്ചതാണ്, ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തതാണ്, അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇതുപോലെ സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി ഒട്ടും സമയം കളയാതെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓൾറെഡി ഇത് സെറ്റ് ആയിട്ടുണ്ട്, ഫ്രിഡ്ജിലൊന്നും വയ്ക്കണ്ട. അല്ലാതെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി തണുപ്പിച്ച് കഴിക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും കഴിക്കാവുന്നതാണ്. ഇനി ഇത് ഞാൻ റോള് ചെയ്താണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് സെയിം ടൈമിൽ തന്നെ കട്ട് ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്ക് റോളാക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റ് റോളായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.
ഇത് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകും ആ കോക്കനട്ടിൻ്റെ അതുപോലെ തന്നെ പിസ്തയുടെ ഒക്കെ ഫ്ലേവർ. അടിപൊളി ടേസ്റ്റാണ് ഇതിന് തരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ നല്ല നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.